സ്കിബു അല്ലേ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഉള്ളത്? ടി ജെ ൻ്റെ എൽക്കോൻ്റെ ഒക്കെ കാലം കഴിഞ്ഞല്ലേ, പിന്നെ അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കിബു നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്, അതുപോലെ തന്നെ ഡി ജിയും എൽക്കോ നമുക്കൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ പ്രതീക്ഷയായി തന്നെ ഇരുന്നു, റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതൊരു മാനേജ്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആയാലും പ്ലേയേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആയാലും നമ്മളെ ഫാൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആയാലും. സോ ഡി ജെനെ എൽക്കോനെ ഉപയോഗിച്ച് ഞാൻ പഴയ കുറച്ച് കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യാൻ പോവുകയാണ്. ടി ജെ വി എസ് എൽക്കോ റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഈ കമ്പാരിസൺ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കാലഘട്ടമാണ്. എൽക്കോക്ക് 2019-20 സീസൺ, അതായത് കഴിഞ്ഞ സീസൺ. ഡി ജെക്ക് റെനെ മുനസ്റ്റിൻ സാക്ക് ചെയ്യപ്പെട്ട ശേഷം 17-18 രണ്ടാമത്തെ പകുതി, 18-19 ആദ്യ പകുതി ഡി ജെ സാക്ക് ചെയ്യപ്പെടുന്നത് വരെ ഈ രണ്ട് കാലഘട്ടമാണ് നമ്മൾ കമ്പാരിസന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് കടക്കുന്നത്, മാനേജ്മെൻറ്റ് റെക്കോർഡ് കമ്പാരിസൺ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്ക് കീഴിൽ കളിക്കുമ്പോണ്ടാവുന്ന സ്റ്റാറ്റിസ്റ്റിക്സാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ചിത്രത്തിൽ നമുക്ക് കാണാം, ഡി ജെ കീഴിൽ 24 മത്സരങ്ങൾ കളിച്ചു, 6 ജയം 9 സമനില, 9 തോൽവി, 28 ഗോളുകൾ അടിച്ചു, 35 എണ്ണം കൺസീഡ് ചെയ്തു, 27 പോയിന്റുകൾ നേടി, പോയിന്റ്സ് പെർ മാച്ച് 1.13. ഷട്ടോർ കീഴിൽ 18 മത്സരങ്ങൾ കളിച്ചു, 4 ജയം 7 സമനില, 7 തോൽവി, 29 ഗോളുകൾ അടിച്ചു, 32 എണ്ണം കൺസീഡ് ചെയ്തു, 19 പോയിന്റ്, പോയിന്റ്സ് പെർ മാച്ച് 1.06. ഇതിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, 24 മത്സരങ്ങൾ ഡി ജെ കീഴിൽ കളിച്ചു, വെറും 18 എണ്ണം മാത്രമേ എൽക്കോ ഷട്ടോർ കീഴിൽ കളിച്ചു. അതായത് ഡി ജെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പോയിന്റ്സ് പെർ മാച്ചാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത്. ഡി ജെക്ക് അത് 1.13, ഷട്ടോറിക്ക് അത് 1.06 ആണ്. അതായത് പോയിന്റ്സ് പെർ മാച്ചിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡി ജെ ഷട്ടോറിയേക്കാൾ ഭേദമാണ്, ബെറ്റർ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ 1.13 എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സ്റ്റാറ്റ്സ് ഒന്നുമല്ല, ഒരു 1.5 മുകളിലാണ് അത് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുക. ഡി ജെയുടെ പോയിന്റ്സ് പെർ മാച്ചിന് മുകളിലായി ഒരു ആരോ കാണാം. അവിടെ 1.63 പ്ലസ് 0.75 നേടിയിട്ടുണ്ട്. 2017-18 സീസണിലെ ഡി ജെയുടെ പോയിന്റ്സ് പെർ മാച്ചാണ് 1.63. അത് വളരെയധികമാണ്, 1.5 മുകളിലാണ്. അതായത് ഡി ജെ കീയിൽ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച ഒരു കളിയാണ് പുറത്തെടുത്തത്. എന്നാൽ 2018-19 സീസണിലെ പോയിന്റ്സ് പെർ മാച്ചാണ് 0.75. അത് വളരെ വളരെ മോശം സ്റ്റാറ്റ്സാണ്. അതായത് ഡി ജെ സ്വന്തമായൊരു ടീം ഉണ്ടാക്കി അതിനെ വെച്ച് കളിപ്പിച്ചപ്പോൾ വളരെ മോശം റിസൾട്ട് മാത്രമേ ഉണ്ടാകാൻ സാധിച്ചുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവരുടെ ഗോളുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അഗ്രഷനെ പറ്റി ഒരു ധാരണ വരും. 28 ഗോളുകളാണ് ഡി ജെ കീഴിൽ അടിച്ചത്, 29 എണ്ണം ഷട്ടോർ കീഴിൽ അടിച്ചു. കുറവ് മത്സരങ്ങൾ മാത്രമേ ഷട്ടോർ കീഴിൽ കളിച്ചിട്ടുള്ളൂ എന്ന് ഓർക്കണം. അതായത് ഷട്ടോർ കീഴിൽ ടീം കൂടുതൽ അഗ്രസീവായി കളിക്കുകയും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ അതുപോലെ ഗോൾ കൺസീഡ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഷട്ടോറിയാണ് കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞ ഡി ജെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷട്ടോർ കീഴിൽ ടീം കൂടുതൽ ഗോൾ അടിക്കുന്നു, അതുപോലെ തന്നെ കൂടുതൽ കൺസീഡ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ഉപയോഗിച്ച് നമുക്ക് രണ്ട് മാനേജർമാരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വിത്ത് മോശമാണെങ്കിൽ എത്ര വളർത്താലും ഒരു ചെടി നന്നാവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി, അതിൽ നിന്ന് അവർ എന്തുണ്ടാക്കി എന്നും കൂടി നമ്മൾ നോക്കണം. ഒരു ക്ലബിൻ്റെ സീസൺ തുടങ്ങുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് പ്രീ സീസൺ എന്ന് പറയുന്നത്. ഡി ജെയുടെ പ്രീ സീസൺ നമുക്ക് നോക്കാം. ഡി ജെയുടെ പ്രീ സീസൺ എന്ന് പറയുമ്പോൾ ആദ്യം ഇന്ത്യയിൽ വെച്ചിട്ട് അവരൊരു ലാലിഗ വേൾഡ് ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു മത്സരം കളിച്ചു. അത് മെൽബൺ സിറ്റി എഫ് സി, ജിറോണ, കേരള ബ്ലാസ്റ്റേഴ്സ് 3 ടീമാണ് പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം തായ്ലൻഡിലേക്ക് പോയി, അവിടെ കുറേ പ്രീ സീസൺ കളിച്ചു. അത് അതായത് മൊത്തത്തിലൊരു മോശമില്ല, അത് നല്ലൊരു പ്രീ സീസണാണ് ഡി ജെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷട്ടോറിയുടെ കേസെടുത്ത ആദ്യം ഇവർ യു എയിലേക്ക് പോയി, അവിടെ പ്രീ സീസൺ എന്ന് പറഞ്ഞാണ് പോയതെങ്കിലും അവിടെ പ്രീ സീസൺ കിട്ടിയില്ല. ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് കാരണമെന്ന് പറയുന്നത്, മറ്റു പല ഇഷ്യൂസും പറയുന്നുണ്ട്. എന്തായാലും ഷട്ടോറിക്ക് നല്ലൊരു പ്രീ സീസൺ കിട്ടിയിട്ടില്ല. അവർ തിരിച്ച് ഇന്ത്യയിൽ വന്ന് കുറച്ച് ട്രെയിനിങ് ഒക്കെ നടത്തിയെങ്കിലും എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായിരിക്കും ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഇഞ്ചുറീസ് സീസണിൽ ഉണ്ടാക്കാൻ കാരണം. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റാണ്, അതായത് രണ്ട് മാനേജർമാരും വിദേശ താരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുക. ഡി ജെയുടെ കേസെടുക്കുകയാണെങ്കിൽ ഡി ജെയുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിയ കളിക്കാരനാണ് സ്ലാവിസ സ്റ്റോയാനോവിക്. അതേസമയം എൽക്കോയുടെ കീഴിൽ അത് ഓഗ്ബജിയാണ്, ബർത്തലോമിയോ ഓഗ്ബജി. രണ്ടുപേരും സ്ട്രൈക്കേഴ്സാണ്.
അതെ അപ്പോ സ്ലാംസസ്റ്റോനൊക്കെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 163K ഡോളർ ആണ്. അതേസമയം ബർത്തലോമിയോ ഉഗ്ബച്ചിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 300K ഡോളറോളം വരും. ഇനി നമുക്ക് അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സിനെ കമ്പയർ ചെയ്താൽ ഒരു വശത്തെ പെക്കുസണും ഒരു വശത്തെ സിഡോഞ്ചിയാണ്. പെക്കുസണിന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 100K ഡോളർ ആണ്. അതേസമയം സിഡോഞ്ചിയുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 170K ഡോളർ ആണ്. ഇങ്ങനെ ഓരോ പൊസിഷനിലും എടുത്ത് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഡിജെ വളരെ ചെറിയൊരു ബഡ്ജറ്റിലാണ് ടീമിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അവരുടെ കളിക്കളത്തിലെ തന്ത്രങ്ങളാണ്, ടാക്ടിക്സ്. ഡിജെ കൂടുതലും ഉപയോഗിക്കാറുള്ളത് 4-2-3-1 ഫോർമേഷൻ അല്ലെങ്കിൽ കൂടുതലും 4-1-4-1 ഫോർമേഷൻ ആണ്. എൽക്കോ ഷട്ടോറി ആണെങ്കിൽ 4-2-3-1 ഉപയോഗിക്കും, 4-4-2-6 ഉപയോഗിക്കും. എൽക്കോ ഷട്ടോറി പൊസിഷൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ഡിജെ കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് കളിക്കാറുള്ളത്. പ്ലെയേഴ്സിന്റെ പൊസിഷനും ഡിജെയുടെ തന്ത്രങ്ങളിൽ ഫ്ലെക്സിബിൾ ആണ്. അതായത് പ്ലെയേഴ്സിന് അവരുടെ പൊസിഷനിൽ നിന്ന് മാറി കളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എൽക്കോ ഷട്ടോറിയുടെ ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം. അതായത് പ്ലെയേഴ്സിന് മറ്റൊരു ഫോർമേഷനിലേക്കോ മറ്റൊരു പൊസിഷനിലേക്കോ പോകാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു. അതുതന്നെയാണ് സഹൽ എന്ന പ്ലെയറിനെ രണ്ട് സീസണിലും വ്യത്യസ്തനാക്കി മാറ്റിയിട്ടുണ്ടാവുന്നത്. അതുപോലെ അവരുടെ പ്രസ്സിംഗ് എന്ന് പറയുന്നതും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എൽക്കോൻ്റെ കുറച്ചുകൂടി അഗ്രസീവും ഡിജെയുടെ കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുള്ള പ്രസ്സിംഗ് ആണ്. പിന്നെ പറയാനുണ്ട് അവരുടെ അറ്റാക്കിംഗ് ഏരിയ ആണ്. ഡിജെ കൂടുതലും സെൻട്രലിലൂടെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ എൽക്കോ ഷട്ടോറി കൂടുതലും വിങ്ങിലൂടെയാണ് അറ്റാക്ക് ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. ഡിജെയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു മോട്ടിവേറ്ററാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, പല താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം യുവതാരങ്ങൾക്ക് ഒരുപാട് അവസരം നൽകി. സഹൽ, നേഗി, പ്രശാന്ത്, റാക്കിപ്പ്, ധീരജ് ഇവർക്കൊക്കെ മെയിൻ ടീമിൽ തന്നെ അവസരം കിട്ടി, സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ അവസരം കിട്ടി. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ എലമെൻസ് വെച്ച് അദ്ദേഹം നല്ലൊരു ഫോർമേഷൻ ഉണ്ടാക്കുകയും ടാക്ടിക് ഉണ്ടാക്കുകയും ചെയ്തു, 4-1-4-1. സോ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക് ISL കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കുകളിൽ ലൂപ്പ് ഹോൾസ് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇനി എൽക്കോ ഷട്ടോറിയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം കേരളത്തിന് അപരിചിതമായിട്ടുള്ള ഒരു മനോഹരമായ പൊസിഷണൽ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ പ്ലെയേഴ്സിനെയും അദ്ദേഹത്തിന്റെ സർക്കിളിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ചില പ്ലെയേഴ്സിന് ചിലതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും, ചില പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടാകും. എല്ലാ പ്ലെയേഴ്സും എല്ലാ ടാക്ടിക്സിനും സ്യൂട്ട് ആവണമെന്നില്ല. പ്ലെയേഴ്സിന് വേണ്ടി സ്പെസിഫിക് റോൾസ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഫോർ എക്സാമ്പിൾ സഹൽ, സാമുവൽ തുടങ്ങിയവർക്ക് അവർക്ക് എന്തായിരുന്നു ടീമിലെ റോൾ എന്ന് നിർവചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ എന്നോട് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് ചർച്ച ചെയ്യാം.